അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ തലമുറയെ വേർതിരിക്കുക. ഇവിടുത്തെ യൂത്ത്സിന് പ്രത്യേകമായ ഇംഗ്ലീഷ് സർവീസ് പ്രത്യേകമായി വേർതിരിച്ചു കൊടുത്തിരിക്കുന്നതിനുള്ള അഭിപ്രായം എന്താണ്? ഇംഗ്ലീഷ് സർവീസ് ഓക്കെ, അതിനിപ്പോ നമ്മൾ പൂർണ്ണമായിട്ട് അത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വിശേഷമില്ല. അവരുടേതായ രീതിയിലുള്ള ആരാധനകളും മറ്റും നടക്കുമ്പോൾ തന്നെ മാതാപിതാക്കളോടുള്ള വിധേയത്വവും കടപ്പാടും എന്തുമാത്രമാണെന്ന് അവരെ കൂടെ ഇരുത്തി ഒരു ബോധവൽക്കരണ സെമിനാറോ ക്ലാസ്സോ ആ നിലയിലുള്ള ഒരു പഠനങ്ങളോ ഒരു സിമ്പോസിയമോ ചർച്ചയോ ഒക്കെ ഇരുത്തി നമ്മൾ കൊടുക്കാൻ തയ്യാറാകുന്നില്ല. എപ്പോഴും ബോധവൽക്കരണവും അത് സംബന്ധിച്ചുള്ള പ്രസംഗങ്ങളുമാണ് ഏതൊരു മനുഷ്യനെയും തിരിപ്പിച്ച് മനസ്സ് മാറ്റിയെടുക്കുന്നത്. ആ നിങ്ങൾ അങ്ങോട്ട് പോയി ആരാധിച്ചോ, നിങ്ങൾ പൊക്കോ, ഞങ്ങളിവിടെ. നമ്മൾ തന്നെ അനുവദിച്ച അവർക്ക് സ്വാതന്ത്ര്യമല്ലേ? ഞായറാഴ്ച ഒരു ദിവസമെങ്കിലും ആരാധന ഒന്നിച്ച് പറ്റുമെന്ന് ഇതിന്റെ സംഘാടകർ ശഠിച്ചാൽ അത് നടക്കത്തില്ലേ? അവര് പറയുന്നില്ല, അത് പറ്റത്തില്ലെന്ന് കർശനമായിട്ട് പറയണം. ബാക്കിയുള്ള ദിവസങ്ങള് ഇവരും കൂടുതലും യുവജനങ്ങൾ എടുത്തേക്കാ സ്പോർട്സിനല്ലേ? ഇളകിയും അറിയാനും ചാടാനും ഉള്ള സമയങ്ങളെടുത്ത് ഒക്കെ ഒരു സെക്ഷൻ അതിനുവേണ്ടി ഉപയോഗിച്ചു. പക്ഷേ ഒരു ആത്മീയ നവോത്ഥാനം, ഒരു ആത്മീയ മടങ്ങി വരുമ്പോൾ നമ്മുടെ യുവതലമുറയ്ക്ക് ഉണ്ടാകാനുള്ള ഒരു വഴി എന്താ ചിന്തിക്കാത്തത്? അഭിപ്രായത്തില് അവർക്ക് സ്പോർട്സിന് അനുവദിക്കുന്ന തത്തുല്യമായ ഒരു സമയം അവർക്ക് ആരാധനയിലോ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായി കൊടുക്കണം. മാതാപിതാക്കളോട് എന്റെ മോൻ എന്നോട് കൂടെ ഇരുന്ന് തിരുമേശ എടുക്കുമ്പോ എന്റെ കണ്ണു നിറയും. ശരിയാണോ? തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്റെ കുഞ്ഞ് കൃപയിൽ നിൽക്കുന്നല്ലോ, സ്തോത്രം ഹല്ലേലൂയ എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മുടെ കോൺഗ്രസ് സൃഷ്ടിച്ചു കൊടുക്കണം. അമേരിക്കയുടെ സാഹചര്യങ്ങൾ വെച്ച് ഒരു നല്ല ശതമാനം കുടുംബങ്ങളും മാതാപിതാക്കളും കുഞ്ഞുങ്ങളും കൂടെ ഒന്നിച്ചിരുന്ന് ആരാധിക്കാറില്ല. അത് നമ്മൾ തന്നെ വരുത്തി തീർത്ത അപ്പോൾ തന്നെ അങ്ങനെ ഒന്നിച്ച് മാതാപിതാക്കളുമായി സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും മലയാളം സംസാരിക്കുകയും ഇവിടെ ജനിച്ചു വളർത്തപ്പെട്ട കുഞ്ഞുങ്ങൾ തന്നെ മലയാളം സംസാരിക്കുകയും എന്ന് വെച്ചാൽ സ്ഫുടമായിട്ടല്ലെങ്കിലും കുഞ്ഞി കുഞ്ഞി ആയാലും മലയാളം സംസാരിക്കുകയും ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ മലയാളത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുകയും മലയാളത്തിൽ ഞങ്ങൾ മറുപടി പറയുന്നത് കേൾക്കാൻ ഞങ്ങളോടൊപ്പം ഇരിക്കുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് അമേരിക്കയിലുണ്ട്. തീർച്ചയായിട്ടും അത് ഈ മാതാപിതാക്കൾ കൊടുത്ത ട്രെയിനിങ് ആണ്. എന്റെ കുഞ്ഞ് ഇംഗ്ലീഷ് പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് പ്രത്യേകമായ ഒരു പിതാവ് എന്നുള്ള രീതിയിലൊരു സന്തോഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവര് അല്ലാതെ അയക്കോ വേണ്ട, അത് അയക്കോ, ഈ രാജ്യത്ത് അത് വേണം. അത് ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ വീടുകളിലെ തീർച്ചയായിട്ടും നമ്മുടെ ഭാഷ. ഈ വീട്ടിൽ വന്നപ്പോഴും എത്രയും മലയാളം എന്നുള്ള ഏതെല്ലാം ഭാഷകൾ നിങ്ങൾക്ക് പഠിക്കാമോ അത് ഏറ്റവും നല്ല, പക്ഷെ നമ്മുടെ മാതൃഭാഷയായിട്ടുള്ള മലയാളം അത് നമ്മുടെ വീട്ടിൽ സംസാരിക്കണം. സ്കൂളിൽ പോകുമ്പോഴും വഴിയിലും എല്ലാം നിങ്ങൾ ഇംഗ്ലീഷാണ്. പണി തകർന്നു പോയ ഭാഷ കളിക്കുന്നില്ലേ? അപ്പൊ ഭാഷയുടെ ഏകത്വം ബന്ധങ്ങളെ അടിസ്ഥാനം ഉറപ്പിക്കും. ഭാഷയ്ക്ക് കലക്കമുണ്ടാക്കിക്കൊണ്ടാണ് അവരെ ശിക്ഷിച്ചത്. എന്നുവെച്ചാൽ ഇഷ്ടിക കൊണ്ടുവരാൻ വരുമ്പോ പറയുമ്പോ ചാത്തു എടുത്തുണ്ടല്ലോ, അങ്ങനെ അവിടെ ബന്ധം ശിഥിലമായി പോയി. അമേരിക്കയ്ക്ക് സംഭവിച്ചതും അതാ, ഭാഷയുടെ പേരിൽ ബന്ധം ശിഥിലമായി പോയി. എല്ലാം ബാധിക്കുന്നു. നാട്ടിൽ നിന്ന് അപ്പന്റെയും ഡാഡിയുടെയും അമ്മയുടെയും മാതാപിതാക്കള് ഈ മൈലുകൾ താണ്ടി ഇവിടെ വന്നാൽ അവരോട് കൂടെ ഒന്ന് ചേർന്നിരിക്കാൻ ഈ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമില്ല. എന്തുകൊണ്ട്? ഭാഷയുടെ വൈകല്യം. ആ ഭാഷ വ്യത്യസ്തമായി അവര് സംസാരിക്കുന്നത് കൊണ്ട് അവരടുക്കുന്നില്ല, ഞങ്ങളോടും അടുക്കുന്നില്ല. ഇനിയിപ്പോ ഒരു 5 വർഷം കൂടെ കഴിഞ്ഞാൽ ഞങ്ങളാരും ഇവിടെ വരേണ്ട ആവശ്യമേ ഇല്ല. ഞങ്ങളുടെ ഇംഗ്ലീഷ് അവർക്ക് ഇഷ്ടമല്ല. കേരളത്തിൽ നിന്ന് വരുന്നവരുടെ ഇംഗ്ലീഷ് അവർക്ക് ഇഷ്ടമല്ല, മലയാളം അറിയത്തുമില്ല. എന്നാൽ ഈ സഭാരാധനകളിലും ഒക്കെ ഞങ്ങൾ പ്രസംഗിക്കുന്ന മലയാള ഭാഷ അവരുടേതായ നിലയിൽ ഭാഷയിൽ ആക്ഷൻസിൽ
ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്യുന്നുണ്ട് അവരിൽ തന്നെയുള്ള യുവാക്കന്മാർ ഇവിടെ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങൾ മലയാളം പറയുന്നവർ അവർ തന്നെ തർജ്ജമ ചെയ്യുന്നുണ്ട് മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾക്കാർ പറയുന്ന മലയാളത്തിലെ പ്രസംഗം ഇവിടുത്തെ യുവജനങ്ങളുടെ അതേ ഭാഷയിൽ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന യുവജനങ്ങൾ ഇവിടെ ഉണ്ട് പക്ഷെ അതുപോലെ കേൾക്കാൻ ഇവിടുത്തെ യുവജനങ്ങൾക്ക് എന്തില്ല താല്പര്യമില്ല നമ്മുടെ സഭകളിലൊക്കെ നമ്മുടെ സഭകളിലൊക്കെ പ്രൈസ് ആൻഡ് വർഷിപ്പ് നടക്കുന്നുണ്ട് മേജർ ചർച്ചുകളിൽ എല്ലാ ചർച്ചുകളിലും പ്രൈസ് ആൻഡ് വർഷിപ്പ് കൂടുതൽ നടക്കുന്ന യുവജനങ്ങളാ ഈ യുവജനങ്ങൾ പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തി കഴിഞ്ഞ് അടുത്ത ദൈവദിന പ്രഭാഷണത്തിന്റെ സമയമാകുമ്പോ അവിടെ കാണത്തില്ല അവര് എന്തുകൊണ്ട് പാസ്റ്റർക്ക് പറഞ്ഞുകൂടാ പുറത്തിറങ്ങാൻ പാടില്ലെന്ന് ന്യൂയോർക്കിലെ ഒരു ചർച്ചിൽ പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തി ജനത്തെ ഇളക്കി മറിച്ച് പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തിയ യുവജന ടീമുണ്ട് ടീമിനെ ഞാൻ കണ്ടു അത് അവരുടെ ഉത്സാഹം എല്ലാവരെയും കൊണ്ട് പാട്ട് പാടിപ്പിക്കുകയും കൈയടിപ്പിക്കുകയും ഉച്ചത്തിൽ പാടിപ്പിക്കുകയും ഒക്കെ ചെയ്തു വളരെ നല്ലത് പക്ഷേ ആ പ്രൈസ് ആൻഡ് വർഷിപ്പിന്റെ ആ സമയം കഴിഞ്ഞ് ദൈവദിന പ്രഭാഷണത്തിന്റെ സമയമായപ്പോൾ ഞാൻ പാസ്റ്ററോട് ചോദിച്ചു ആ കുഞ്ഞുങ്ങളൊക്കെ എന്ത് അവരാരും ഇവിടെ ഇല്ലല്ലോ അപ്പൊ പാസ്റ്റർ പറഞ്ഞ മറുപടി ഇപ്പം ആ റെസ്റ്റോറന്റ് കാണുന്നു റെസ്റ്റോറന്റ് പിന്നെ വേറെ പരിപാടിയാ ആണും പെണ്ണും തമ്മില് പിന്നെ വേറെ പരിപാടികളാ അവർക്ക് വേറെ ഉത്സവമാ പിന്നെ ഇത് കർശനമായ ഒരു നിയന്ത്രണം മാതാപിതാക്കൾ ചെറുപ്പത്തിലെ മക്കൾക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇത് ഒന്നിനു വരത്തില്ലായിരുന്നു ഇതിപ്പം അഴിച്ചുവിട്ടുപോയി മടക്കി കൊണ്ടുവരാൻ ദൈവത്തിന്റെ ഒരു സന്ദർശനം ഉണ്ടാകണം എന്നാൽ മാതാപിതാക്കളോടൊപ്പം പ്രാർത്ഥിക്കുകയും മാതാപിതാക്കളോടൊപ്പം കുടുംബ പ്രാർത്ഥനയ്ക്കിരിക്കുകയും മാതാപിതാക്കളോടൊപ്പം ആരാധനയ്ക്കിരിക്കുകയും ചെയ്യുന്ന നല്ലൊരു ഭാഗം യുവജനങ്ങൾ ഇന്നും അമേരിക്കയിലുണ്ട് അതിൽ ആ മാതാപിതാക്കളെ ഞാൻ അഭിനന്ദിക്കുകയാണ് അഭിനന്ദിക്കുക അവര് കർശനമായ താക്കീതുകൾ കൊടുത്ത് ശിക്ഷണങ്ങൾ കൊടുത്ത് മലയാളം പറയിപ്പിക്കുകയും അവരെ കൊണ്ട് ആ നിലയിൽ പ്രബോധം ചെയ്യിപ്പിക്കുകയും ചെയ്ത മാതാപിതാക്കൾ ത്യാഗം അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ അതിന് നന്മ മാതാപിതാക്കൾ മലയാളികൾ ഭാഷയുടെ വിഘടിപ്പാണ് ഈ കുഞ്ഞുങ്ങൾക്ക് കേരളത്തിൽ വരാൻ ഇഷ്ടമില്ല കേരളത്തിൽ ഈ ഭാഷ അവരെ ദേശത്തു നിന്ന് പോലും അകറ്റിക്കളും മാതാപിതാക്കൾ അതിനകത്ത് ബോധവാന്മാരായിരിക്കണം പണ്ടത്തെ റെഡ് ഇന്ത്യക്കാര് എന്താ ഇവിടുത്തെ ഒരു ജാതി ഉണ്ടല്ലോ റെഡ് ഇന്ത്യൻസ് അവിടെ ഇന്ത്യയിൽ നിന്ന് കുടിയേറി പണ്ട് കുടിയേറി പാർത്ത് അവർക്ക് ഇന്ന് ഇന്ത്യയുമായിട്ട് ഒരു ബന്ധവും ഇല്ല അതുപോലെ വരും ഇവിടുത്തെ മലയാളിയുടെ തലമുറ ഈ കാലഘട്ടം കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിലപാട് മാറ്റണം അമേരിക്കയുടെ നിലപാട് മാറ്റണം നിലപാട് മാറ്റണമെന്ന് പറഞ്ഞാൽ ആഭരണം ധരിച്ചുകൊണ്ടും മറ്റ് തെറ്റായ നടപടിക്രമങ്ങൾ നമ്മുടെ യുവജനങ്ങളിൽ കണ്ടാൽ അവർക്കൊരു ഉപദേശം കൊടുക്കാൻ അവർ തയ്യാറല്ല ചില കുഞ്ഞുങ്ങളുടെ ഉപദേശം പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് ഇഷ്ടമല്ല അതിൻ്റെതായ നിലയിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം കർശനമായ താക്കീതുകൾ കൊടുത്ത് അവരെ വെട്ടിമുറിക്കണമെന്നല്ല പറഞ്ഞത് അങ്ങനെ അതിന് മൂലം നിനക്ക് ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഇതൊക്കെയാണ് ദൈവദിനം ഇങ്ങനെ പറയുന്നു സ്നേഹത്തിൽ കൂടെ പറഞ്ഞവരെ എന്ത് ചെയ്യണം മനസ്സിലാക്കണം ഇവിടുത്തെ ദേവദാസന്മാർക്ക് വീട് സന്ദർശിക്കാൻ നേരമില്ല വീട്ടിൽ ചെന്നാൽ യുവജനങ്ങൾ അവിടെ കാണത്തില്ല അതിനൊക്കെ പ്രത്യേകം സമയം വേർതിരിച്ച് പാസ്റ്റർമാർ ചെന്ന് കൗൺസിലിംഗ് നടത്തി ആ മാതാപിതാക്കളും മക്കളോട് ഇരുന്ന് ഒരു പ്രബോധനം പാസ്റ്ററിൽ നിന്ന് കേട്ട് അവര് ഏകത്വത്തിലേക്ക് വരത്തക്ക ഒരു രീതി ഇവിടുത്തെ അഭിഷിക്ത ദേവദാസന്മാർ അവലംബിക്കണം ഇപ്പൊ ഞാൻ ഇവിടുത്തെ ഒരു പാസ്റ്ററാണെന്നിരിക്കട്ടെ
ഹോസ്റ്റലിൽ ഒരു ചർച്ചിന്റെ പാസ്റ്ററാണ്.